بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോക അവസാനത്തിന് മുമ്പായി സംഭവിക്കുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിലെ മറ്റൊന്നാണ് ലോകത്ത് ഒരു ഭരണാധികാരി ഉണ്ടാവും. ആ ഭരണാധികാരി പണം കോരിക്കൊടുക്കുകയായിരിക്കും. അളന്നല്ല, കൈകൾ കൊണ്ട് കൂരിക്കൊടുക്കുന്ന രൂപത്തിൽ ഒരു ഭരണാധികാരി ഉണ്ടാവുമെന്നുള്ളതാണ്. ഈ ഭരണാധികാരി ആരാണ് എന്നുള്ളത് പണ്ഡിത ലോകത്തിന് പല അഭിപ്രായമുണ്ട്. അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റിയാണെന്നോ ഇമാം മഹദിയെ പറ്റിയാണെന്നും മുമ്പ് കഴിഞ്ഞു പോയ ഏതോ ഒരു ഭരണാധികാരികളെ പറ്റിയാണ്. ഇസ്ലാമിക രാജ്യത്ത് സാമ്പത്തികമായി വലിയ ഒരു നിലവിൽ വന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. സക്കാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്ത സന്ദർഭമൊക്കെ അത്തരം കാലഘട്ടത്തെ പറ്റിയാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ലോകത്ത് ഒരു ഭരണാധികാരി, യകുനു ഫി ആഖിരി സമാൻ, ആ ഖലീഫ, ലോകത്തിൻ്റെ അവസാനത്തിൽ ഒരു ഖലീഫ വരും, ഒരു ഭരണാധികാരി ഉണ്ടാവും. അദ്ദേഹം സമ്പത്ത് വീതം വെക്കുന്നത്, ആ സമ്പത്ത് വീതം വെക്കുമ്പോൾ വല എഴുതു, അദ്ദേഹം അത് എണ്ണുകയില്ല എന്നുള്ളതാണ്, എണ്ണി തിട്ടപ്പെടുത്തുകയില്ല. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം മുസ്ലിം തന്നെയാണ് അതും രേഖപ്പെടുത്തിയിട്ടുള്ളത്. യകുനു ഫി ആഖിരി ഉമ്മത്തി ഖലീഫ, എന്റെ ഉമ്മത്തിൽ അവസാനത്തിൽ ഒരു ഖലീഫയുണ്ടാകും, ആ ഖലീഫ പണമെങ്ങനെ കോരിച്ചൊരിയുമെന്നുള്ളതാണ്. ഹസീവുൽ മാൽ, കോരി കൈകൾ കൊണ്ട് കോരിക്കൊണ്ട് എടുക്കുക എന്ന അർത്ഥത്തിലാണ് എന്ന പദം. ഹസീവ് എന്ന പദം കൊണ്ട് ഉദ്ദേശം യുഹ്തിൽ മാല ഹസി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. അതുകൊണ്ട് അർത്ഥം വരുന്നത് കൈകൾ കൊണ്ട് കോരിയെടുക്കുക എന്നർത്ഥത്തിലാണ് എന്നുള്ളതാണ്. രണ്ട് കോരലുകളൊക്കെ കോരി ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നുള്ളതാണ്. ഇത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതിനെ പറ്റി പല അഭിപ്രായങ്ങളും നമ്മൾക്ക് കാണാൻ കഴിയും. ഏതായാലും ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് പണം കൈകൾ കൊണ്ട് കോരിക്കൊടുക്കുന്ന ഒരു ഖലീഫ വരുന്നത് വരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അത് അന്ത്യനാളിനോടടുത്ത സമയത്തെ ഇമാം മഹദിയെ പറ്റിയാണ് ആ അഭിപ്രായം, അത് അല്ല ഇനി പിന്നെ ഇസബിൻ മറിയമിനെ പറ്റിയാണോ മറ്റു വല്ല ഭരണാധികാരിയെ പറ്റിയാണോ മുൻപ് കഴിഞ്ഞുപോയവരെ പറ്റിയാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. പല അഭിപ്രായങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അലം ബിസവാബ്, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.